അങ്ങനെ തന്നെയാണോ? കറണ്ട് പോയി. ഇനി വല്ല ബെനീനടാ തമ്മിണ കറണ്ട് ഇല്ലടാ. ഒട്ടുമില്ലേ? ഇതേ കാർബേഡ് തിരുന്നിരിക്കണ്ട, ആ സാധനം വാങ്ങിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ബോട്ട് കിട്ടാവോ? കുടി നിർത്തിയ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. 8 ദിവസമായില്ലേ കുടി നിർത്തിയിട്ട്? 8 ദിവസം പെട്ടെന്ന് വാ. അതെ, പെങ്ങടെ കാര്യം കൊണ്ട് മാത്രം പോണതാ തമ്മിണ. ദേ പോയിട്ട് പെട്ടെന്ന് വരട്ടോ. ആ പണിയൊക്കെ വേഗം തീർത്തേക്ക്. പണിന്റെ പട്ടി തീർക്കും. തീർത്തല്ലേ പറ്റൂ, തപസ്സിരിക്കല്ലേ പിശാശി മോറൻ. തമ്പി, ഉറങ്ങി. തമ്മിണ ഞാൻ ഇറങ്ങണ്ട. ആ അതെ, കുടി നിർത്തി കേസൊക്കെ അമ്മയോട് പറയണ്ടാ. എടാ ജോസേ, സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെ എടാ അതിന്റെ സുഖം. ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം, പാൽക്കാരെ കാണാം, നല്ല സുഖം. ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായി. നീയേ വരുമ്പോ ആ നാടൻ സാധനല്ലേ, അത് ലേശം മാറ്റിയത്. നിർത്തുമ്പോ അതിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സുഖം ഇടക്കിടക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വീണ്ടും തുടങ്ങണ്ടേ? അപ്പൊ നമ്മളിത് നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, അങ്ങനെ പോവാ. തമ്പിളിനൊന്നും കാലത്ത് നന്നാവില്ല. എങ്ങനെ കുടിച്ച പണി തീർന്നിട്ടും? പണി എന്തായാലും തീരും തമ്പി. ആ പണി കഴിഞ്ഞു. ആ പണി കഴിയും, കഴിയും. രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചുണർത്തിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞെന്ന് ചോദിച്ചോണ്ടിരിക്കും പിശാശി. ഞാൻ വിളിക്കുന്നത് എന്തെടുക്കായിരുന്നു? ഞാൻ കുളിക്കായിരുന്നു. പറ ഏയ്, ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. കാര്യങ്ങൾ ഇപ്പൊ എന്താ? ഇനിയിപ്പോ ഷോപ്പ് എന്തായാലും വെക്കേണ്ടി വരും. അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. എന്താ ഈ പറയണ ഗിരിയേട്ടാ? ഞാൻ പറയുന്നത് കേക്ക്. അല്ല നീ പറ. ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ. ശരി ശരി. ആ സാറേ, കണ്ടിട്ടത്ര നാളായി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ ഇപ്പൊ ഫ്രീ അല്ലേ? ആ അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ സാറേന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, വാടക തന്നിട്ട് കുറേ കാലമായി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ. നീ ഈ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥന ഇപ്പോഴും 3 മാസത്തെയുണ്ട്. അപ്പോൾ ബാക്കി 3 മാസത്തെയോ? എടോ 6 മാസത്തെ മുടങ്ങിക്കിടക്കുക. അത് ഞാൻ തരാം. നീ തന്നെ തരണം. ഞാനിവിടെ നാടൊന്നും വിട്ട് പോകാൻ പോകുന്നില്ല സുഭാഷ്. നീ പൊക്കോ, നീ പോകുന്ന തന്നെയാടാ എനിക്ക് നല്ലത്. നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് ഇവൻ എവിടുന്ന് കിട്ടി? മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമാർജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി അയൽപക്കത്തെ നിനക്ക് വായിക്കണമെങ്കിൽ മനസ്സിൽ വായിച്ചാ മതി. അപ്പൊ ആയ പിള്ളേരെ രണ്ടും ഒമ്പതിലാ പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ? പിന്നെ ഡെയിലി പണിക്ക് പോവാൻ ഞാൻ ബംഗാളിയിലെ. ആ അവര് കുടുംബം നോക്കും. തന്നാ മതിയായിരുന്നു. ആ
കാശിന് മുട്ടുള്ളപ്പോ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫോൺ എടുക്കും, കറക്റ്റ് ആയിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനഗിരി, നിന്റെ അളിയൻ വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 600,000 രൂപ കടന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല, നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കെന്ന് അറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ എടാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തേക്ക് ഞാൻ പറയും? അത് ഞാൻ ഇനിയും പറയും. ആ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റും. നീ പുറത്താക്കണ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പൂളമാട്ടിയോട് ചോദിച്ചോക്കെ, എന്താണ് നിന്നെ? നീ ആ ഫോൺ ഞാൻ പറഞ്ഞോളാം. നീ ചോദിക്കട, നീ ഫോൺ വെച്ച് പോയോ അവിടുന്ന്. ജോസേ, നിനക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം. അപ്പൊ അതൊക്കെ മാറും. പറയടാ. എനിക്കൊരു പ്രശ്നമില്ല തമ്മിയണ്ണ. പിന്നെ ഈ തെണ്ടികളെ കൂടി എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വേറെ ഗ്രൂപ്പിലാക്കും. ജോസിനോട് ഒരു കളി ഉണ്ടായിക്കോ, ഞാൻ ഈ കള്ളുപിടിച്ചാവും. അത് ഉറപ്പുള്ള കേസാ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു മണിക്കൂറായി ഇങ്ങോട്ടേക്ക്. ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് ഒരു മണിക്കൂറായി. ഇത്ര നേരം എന്റെ പെങ്ങളെ കാര്യം നമ്മുടെ പെങ്ങളെ പറയടാ. ചോദിച്ചാ, നമ്മുടെ പെങ്ങളെ പറ്റി ചോദിച്ചാ. അത് വിട്ടുപോയടാ ചക്കര. ഒരു ചക്കരയും ചുക്കര. എന്തായി നമ്മുടെ പെങ്ങളെ കാര്യം? എന്താവൻ കാണാൻ വന്ന ചക്കൻ അവൾക്ക് ഭംഗിയിലെ പൊക്കലെന്ന് പറഞ്ഞോണ്ട് വയ്ക്കാ. ഞാൻ ഒന്ന് ചെയ്യണ തമ്പിണ്ണ. നീ ആ നമ്പറിട്ട് തന്നേ, ഞാൻ ആ ചെറ്റയെ വിളിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഓവറാക്കി നിർത്തിക്കോ. ഞാൻ 9 ദിവസം നിർത്തിയില്ലടാ. എടാ, ഞാൻ 9 ദിവസം നിർത്തിയില്ലേന്ന്. ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാരുണ്ടായിരുന്നു. ആ നിനക്കൊക്കെ ഞാൻ സമാധാനക്കട. മാട്ടി, ഈ വാട്സാപ്പിന് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കണടാ? അരളി ചോദിക്കറിയാൻ പറ്റോ? ആ രമണ, ഞാൻ നിന്നെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിന്റെ പലിശ മുടക്കി മുറത്തിയിട്ടുണ്ടോ? ഇപ്പൊ മുടങ്ങിയില്ലേ ക്ലീറ്റസേ, അത് ഞാൻ സഹിക്കില്ല. മുടക്ക് പറ്റത്തില്ല. പലിശ തരണേന്റെ തലേദിവസം നിന്നെ ഞാൻ വിളിച്ച് ഓർമ്മിക്കുന്നതേ. പലിശ മുടങ്ങാണ്ടിരിക്കാനാ. പലിശ മുടക്കിയ ഞാൻ ഉടക്കും. എടാ, ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ല. നീ 2 ദിവസം സമയം എന്താ കാര്യാണ്? നീ എന്താടാ ഭീഷണിപ്പെടുത്തണോ? ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാശ് തരണം, ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും, ഒരു ചാരികസരായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങിയിരിക്കും. നിന്റെ കാലിയാന്ന് തല്ലി കുടിക്കും. നിനക്കെന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. നീ മറ്റേ പെറുക്കി പിള്ളേരുടെ വർത്താനം എന്റെ അടുത്ത് എടുക്കല്ലേ ക്ലീറ്റസേ. ഹലോ, തനിക്കുളം കാണാം. അല്ലേട്ടാ, ബമ്പറിന്റെ സൈഡിൽ ഇത്രയുള്ള സ്ക്രൂലട്ടാ. 5 എണ്ണം. ഇത്രയുള്ള സ്ക്രൂ പരിപാടിയൊക്കെ നിർത്തിക്കേ. ശരിടാ. എന്തായി പീസ? ശരിയാവും. അവൻ തിരക്കിലാ, എങ്ങനെയും ശരിയായ മതിയായിരുന്നു. എന്താ ചെയ്യുക, എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടോ. നീ ഒരു നല്ല നേഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ, അതാ നല്ലത്. സൂപ്പർ ഒരു പെണ്ണുണ്ടോ സെല്ലാമ നേഴ്സാ? എവിടെ? മഞ്ഞപ്പുറ. മഞ്ഞപ്പുറയിലെ ആരടാ? മഞ്ഞപ്പുറയിലെ എല്ലാ പെണ്ണുങ്ങളും തമ്മിണ്ണറിയാം.
ഈ കോപ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണ, അടിപൊളി പെണ്ണ, ക്ലിറ്റിസ് അപ്പായിരിക്കുള്ളൂ, സൂപ്പർ ചേർച്ചായിരിക്കുള്ളൂ, നല്ല സ്വഭാവ. നീ തന്നെ കേട്ടിക്കോ എന്റെ അപ്പോ അമ്മായിടെ മോള. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കുളിക്കട്ടെ. ഇരു സിംഹാലൂകത്തു ഇരുവാലൂകത്തു അവരാഞ്ചേരി കൊണ്ട് വേട്ടക്കാട്. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇത് വേണ്ട, വേറെ നോക്കട്ടെ മോളെ. ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ? ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ. ഇത് ലൈറ്റ് കളറാ, വേറെ ഉണ്ടോ? ഇതോ, ഇത് കുറച്ച് കാഷ്വൽ ആയിപ്പോ ചേച്ചി. ഇത് വേണ്ട, ഇതൊന്ന് നോക്കി ചേച്ചി. ഇപ്പൊ സെലക്ഷനൊക്കെ കുറവാണല്ലോ മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കേറണ്ട, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല. സെലക്ഷൻ ഇല്ലാത്ത കാരണം ആൾക്കാരൊക്കെ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? കച്ചവടൊക്കെ എങ്ങനെയുണ്ട് ഗിരി? മൊത്തത്തിൽ കുഴപ്പമാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു മൂന്നാല് പേര് ഇറങ്ങിപ്പോ ഒന്നും വാങ്ങാതെ. കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നു, അവരേം പറഞ്ഞിട്ട് കാര്യമില്ല, ഐറ്റം കുറവാണല്ലോ. അതാ പ്രശ്നം. ഞാൻ പോലത്തെ നല്ല കളക്ഷൻ ഉണ്ട്. ആൾക്കാർ പറഞ്ഞെങ്കിൽ ഐറ്റം നിറയ്ക്കണം. എടോ, നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്, നന്ദേട്ടന് ഇറങ്ങാനുള്ള പൈസ കൂടി പെട്ടി വന്നിട്ടില്ല. അല്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഗിരി? എന്നതൊക്കെ കൊടുത്താലോന്ന് ആലോചിക്ക. ഇപ്പോഴാകുമ്പോ നമുക്ക് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞ പോലെ തമിഴന്മാര് വന്ന് ലോട്ടിന് ചോദിക്കാം. നീ മുടിയൊക്കെ വെട്ടി വേറെ വല്ല പണിക്കും വെക്കോ, സാറ് കട പൂട്ടാൻ പോവാ. മുടി ഞാൻ വിട്ടൂല, ഈ നാട്ടിൽ വേറെയും കടയുണ്ടല്ലോ. രാജു പറടാ, കേക്കാം. അവിടെ ക്ലീറ്റസേ, നീ വിളിച്ചപ്പോ ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഓ, അതൊന്നും കുഴപ്പമില്ലടാ. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എവിടുന്ന്? അതാ നിന്നെ വിളിച്ചേ. എന്റെ വിസയുടെ കാര്യം എന്തായി? ആടാ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഏടാ, നീ നിന്റെ പരമാവധി ശ്രമിക്കണോടാ, എനിക്ക് വേറെ വഴിയില്ല. എന്നിട്ടാ നിന്റെ കാശ് ഞാൻ തരും. നീ കുള്ളം കുടിച്ചോണ്ട് രാത്രിക്ക് എന്നെ വിളിക്കാൻ നിൽക്കരുത്. വിളിച്ചാ നീ എന്ത് ചെയ്യും? വെച്ചിട്ട് പോടാ. എന്താ പ്രശ്നം? എന്തു പറ്റി? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സാറിനുണ്ട്? എന്തു ചെയ്യുന്നു? എനിക്കൊരു വർക്ക്ഷോപ്പാ, സ്വന്തമായിട്ടൊന്നുമല്ല. നിങ്ങളുടെ പേര്? ക്ലീറ്റസ്. എൻ്റെ വണ്ടി? വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്, അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം. എന്നാ പിന്നെ ക്ലീറ്റസ് പോയിക്കോളൂ. ഞാൻ പോയാൽ സാർ ഒറ്റയ്ക്കാവൂലേ. സാറിൻ്റെ ആരെങ്കിലും വിളിച്ചു പറയണോ? സാർ എന്ത് എന്താ ചെയ്യണേ? ഞാൻ ശ്രീകുമാർ, ദുബായിലായിരുന്നു ഒരു 10-20 വർഷം, ഇപ്പം നാട്ടില. നിന്റെ കാശീര എനിക്ക് സൗകര്യമില്ല, നീ പറ്റിങ്ങി വാങ്ങിച്ചോ. മനസ്സിലായോ? പ്രശ്നങ്ങളാണല്ലേ. ഓ, പ്രശ്നങ്ങൾ എങ്ങനെ? Yes. No. Take a deep breath.
ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് യെസ് ആൻഡ് നോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിന് യെസ് പറയുന്നു, ആരോട് യെസ് പറയുന്നു, എന്തിനു വേണ്ടി യെസ് പറയുന്നു, വെൻ, എപ്പോൾ പറയുന്നു, വൈ, വെയർ, ടു ഹൂം. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾക്ക് കഴിയണം, അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം. Now tell me. When? Why? ഇനി ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറഞ്ഞുതുള്ളുമ്പോഴാണ്. ചേട്ടൻ ബാഹുബലി സിനിമ കണ്ടിട്ടില്ല? കാണാത്ത ആൾക്കാരാണ് കേരളത്തിൽ. എന്റെ ആരാ വിളിക്കുന്നത്? ഓ ഒരു മിനിറ്റ്, എന്റെ ദേവസ്ഥാനം വിളിക്കുന്നത്. ഒന്ന് അപ്പുറത്തേക്ക് ഇരിക്കാം. യെസ്. വലിയ ഉപകാരം. ആ ഷാജിയുടെ പെയിന്റ് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഇവിടെ നോട്ടെ. എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി. യെസ്. സ്വർണം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ കാര്യം ഉണ്ടാവും. കാശ് കൊടുക്കാനുള്ളവരോട് ജോബ് പറയാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമില്ലാണ്ടോ നീ? അതല്ല, എന്ത് ചെയ്യുന്നു? എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വർക്ക്ഷോപ്പാ, പൂട്ടിയിട്ടില്ല. ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്. എവിടെ താമസിക്കുന്നു? ഞാൻ മുളകട് പാലുമില്ലേ, അതിനടുത്താ. ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ. ആ പെട്രോൾ പമ്പ് ഇല്ലേ, അതിന്റെ അടുത്ത്. പേര് ഗിരി. ഗിരി പോയി. നിങ്ങളോ? ഞാൻ ഗ്ലീറ്റേഴ്സ്. ഗ്ലീറ്റേഴ്സ്? വേറെ എന്തെങ്കിലും വേണം? വേറെ ഒന്നും വേണ്ട. ബില്ലൊന്നിച്ച് ആണല്ലേ? അല്ല, ഒരുമിച്ചെടുത്തു. ഇതാ നമ്മുടെ കൊട്ടാരം. കൊള്ള. കേറിട്ട് വാ. ഇല്ല, ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. രാത്രിയായില്ലേ? യെസ്. നോ. യെസ്. ശരി. ഹലോ ഗിരിയേട്ടാ. എന്താ വിളിച്ചത്? ഗിരിയേട്ട ചിരിച്ചല്ലോ. ഞാനിപ്പോ പുറത്താണ്, ഞാൻ വീട്ടിലെത്തിട്ട് എന്നാ തിരികെ വിളിക്കാം. വിളിക്കൂലേ? ഓ തണ്ടി അടുത്തുണ്ട്. വീഡിയോ കോളിൽ പിന്നെ വരാം. എന്റെ ശ്രീകാന്തെ, അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാസം മാസം തരാനുള്ള വാടക പോലും തരാത്തവനാ. പിന്നെ അതിന്റെ കാശ്? ശ്രീകാന്ത് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം. നല്ല വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. ആ ഉവ്വ, സൗണ്ട്ലെസ് വണ്ടി, പാതിരാത്രിക്കുള്ള മിസ്ഡ് കോളും അണ്ണന്റെ ടൈം. ഒന്ന് പോവാൻ ഞാനിതൊന്ന് മറക്കട്ടെ. ഹലോ, മൂപ്പര് ഉറങ്ങിയ യുദ്ധത്തിന് പോയാ? തകരി, ഒരു മണിക്കൂർ അഞ്ചരക്ക് വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട്. ശ്രീകാന്ത്, മൊബൈലിൽ വിളിച്ചാ സ്വിച്ച് ഓഫ്. കാശവിടെ. എനിക്ക് ചിട്ടി വിളിച്ചൊരു 30,000 നാളെ കിട്ടും. ഞാൻ നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. അതുകൊണ്ട് എന്താവനാണ്? എടാ, പലിശ മാത്രം 50,000 രൂപയാ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒന്നും. ഗിരി, നീ വെറുതെ എന്നോട് ഉടായ്പ കാണിക്കില്ല കേട്ടോ. പറഞ്ഞേക്കാം, എനിക്കെന്റെ കാശ് വേണം. ആ അത് വാങ്ങിക്കാനും എനിക്കറിയാം.
ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ, കൂതറയ്ക്ക് കഞ്ഞി വെച്ചവനാ. ഓ, അവൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും. സൈലൻസാ എനിക്കിഷ്ടം. ആയിക്കോട്ടെ, അഹങ്കാരത്തിനൊരു കുറവില്ല. എന്റെ വാടകയുടെ കാര്യം എന്താടാ? അടുത്ത ആഴ്ച വരാടോ? തരില്ല. നീ നിന്റെ കടയുള്ളപ്പോ നീ തന്നിട്ടില്ല, പിന്നെ കടയും പൊട്ടി കുത്തുവള എടുത്തിരിക്കുന്ന എങ്ങനെ തരും? പറടാ, എന്താന്നും വേണ്ടാത്തെ. തനിക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം. നീ അധികാരമേ കേറ്റം കയറൂല. ആ എന്താടി, ആ നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. ആ ഹലോ. അതെ, കിടക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വന്നോളാം. എന്നാ കഴിച്ചോ, വേണേ കഴിച്ചോ. ഇനി തമ്പി സാറൊന്നും തന്നില്ല എന്ന് പറയരുത്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സുദേശി. ജോസേ, എന്താടാ തമ്പി, എന്നേക്കാൾ പ്രായം തോന്നിക്കണുണ്ടല്ലോ. ഞാൻ സുദേശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ആരും എടുത്തില്ല. ഓരോരോ തിരക്കിലെങ്ങനെ. ക്ലീറ്റസേ, ഞാനിതൊന്ന് കൊടുത്താലോ ഒന്ന് ആലോചിക്കുക. മോന്റെ റിസൾട്ട് വരാറായി, മോളുടെ കാര്യം കൂടി നോക്കണ്ടേ? എല്ലാത്തിനും ഞാൻ മാത്രല്ലേ ഉള്ളൂ. ക്ലീറ്റസിന് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടേ ചേച്ചി, ഒന്നും ശരിയായില്ല. ഞങ്ങളിപ്പോ എല്ലാവരും ഇവിടെ തന്നെയാ. പെട്ടെന്ന് ഇങ്ങനെ മാറണമെന്ന് പറയുന്നേ. നീ ഇവിടെ ഇരിക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. വേറെ നിവൃത്തിയില്ലാത്തോണ്ട ഒന്നും തോന്നരുത്. ശരി. ഓ, ചേച്ചിക്ക് ചായ ഉണ്ടേ? വേണ്ട ജോസേ, ചെല്ലട്ടെ. കഴിക്കവനാ നിന്നോട് പറഞ്ഞത്, കഴിക്ക്. എടാ, വീട് വിൽക്കാൻ പോവാണ്, പട്ടിണി കിടന്നിയാവുന്ന്. വണ്ടിയുടെ പണിയൊക്കെ നന്നായിട്ടുണ്ട്. കൂടെ വേറെ പണിക്കാരുണ്ടോ? ആ, രണ്ടുപേരുണ്ട് സാർ, മെയിനായിട്ട്. എന്നാ പിന്നെ വാക്കേർ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം. ഏയ്, ടൗണിലേക്ക് തന്നെ പോവാം, എനിക്കും പോയിട്ട് ആവശ്യമുണ്ട്. ആ, ഒരു ഡ്രൈവ് ആവുമല്ലോ. വാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ്. ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റായിരുന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. എന്തായി ക്ലീറ്റസിന്റെ പ്രശ്നങ്ങൾ? അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക സാറേ, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ. അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ? സാറിന്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായില്. ശരിയാവോ സാർ, എന്ത് ജോലിയും ചെയ്യാം, അത്രയ്ക്ക് പ്രശ്നമായി പോയി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന. സാറായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമോ? നോക്കാം. കയറ്റി വെക്കണം അങ്ങോട്ട്. അതെന്നെ അന്വേഷിച്ചുള്ളവരോ സാർ? രമണ, ഞാനൊരു കസ്റ്റമറായിട്ട് ഒരു വഴിക്ക് പോവാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോ. നിന്നെ അന്വേഷിച്ച് നടക്കലല്ല എന്റെ പണി. നീ ബംഗ്ലാവിൽ കാണൂല, ഫോൺ വിളിച്ചാ എടുക്കൂല, അതുകൊണ്ടാടാ നട റോഡിലാക്കാന്ന് വെച്ചത്. നീ പോടാ, നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്കിനി ഡയലോഗില്ല. നീ എന്നെ വഴി തടഞ്ഞിരുത്തിക്കൊണ്ട് നിനക്ക് കാശ് കിട്ടാൻ പോകുന്നുണ്ടോ? നീ തന്ന കാശിന് എത്ര ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ? ഇൻട്രസ്റ്റ് ഇല്ലടാ എനിക്ക്, ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മു തന്നില്ലേ? ബാക്കി 25000. അതപ്പോ മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോടാ. നിനക്ക് ഞാൻ കാശ് തരാണ്ടോടാ? തരാണ്ടോ? നീ പൊക്കോ, ഇരിയമ്മനാരാന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരാം. അവരും പോലെ ഞാൻ വന്ന് മനസ്സിലാക്കിക്കോളാം.
വണ്ടി ഇറ. രമണനാണ് കൊള്ളാലോട്. അവൻ കേസ് കൊടുക്കുന്നു വിചാരിച്ചില്ല. സാറിന് ബുദ്ധിമുട്ടായോ? എത്രയുണ്ടവന് കൊടുക്കാൻ? അത് കുറച്ചധികം ഉണ്ട്. ഓ, തീരുമറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ, എന്നിട്ട് വേണം മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലടു മനസ്സമാധാനം. വാ. ആ, എന്തായി? എവിടെയാ? ഞാൻ പുറത്താണ്. ഞാൻ എപ്പോ വിളിച്ചാലും ഗിരിയേട്ടൻ പുറത്താണല്ലോ. ആ, ഞാൻ ശരിക്കും പുറത്തായി. ഒന്നുമില്ല, എന്റെ ചാന്ദിനി നീ വിളിച്ച കാര്യം പറ. അത് കൊള്ളാം. ഒരു ഭാര്യക്ക് ഭർത്താവിനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണോ? നമ്മള് കണ്ടിട്ട് എത്ര നാളായിന്നറിയോ? നീ പോയി നിന്റെ ആങ്ങളോട് ചോദിക്കടി. നിങ്ങൾ അളിയനോളിയനും തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യാനാ? കാശി കാശി കാശി, അവൻ എന്നാടി കാശുകാരനായത്? എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടാ, അതാണ് നിന്റെ പ്രശ്നം. നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ ക്ലീറ്റസ്. ഹലോ ക്ലീറ്റസ്. എടോ പറഞ്ഞോ, എനിക്ക് കേൾക്കാം. പറ പറ പറ. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഹലോ ക്ലീറ്റസ്, ഇക്ക കൊച്ചിനെ പ്രതിർത്തി മോളെ അപ്പോൾ. എടോ താരനോട് എനിക്ക് കാശ് തരണത്? താര എനിക്ക് കാശിന്റെ കുറവൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ക്ലീറ്റസ് ഞാൻ പറയുന്നു ഒന്ന് കേക്കൂ പ്ലീസ്. ഒന്ന് വെച്ചിട്ട് പോടോ അവിടെ. തുമ്മ കാശ് കൊണ്ട് സാറായിട്ട് ഞാൻ സ്വാമിയല്ലേ. ആ എന്തായി വലിയ ബാഗൊക്കെ ആയിട്ട് പുതിയ പോലെ കച്ചവടം തുടങ്ങിയ? ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടി. ഞാൻ മൂന്നാല് മാസം വാടക കൊടുക്കാണ്ടായിരുന്നു. അസു ഭാഷ പിടിച്ച് പുറത്താക്കി. അവരൊന്നും അറിയാം. ഏയ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താവാടു, എൻ്റെ റൂമിൽ താമസിക്കും. സൗകര്യങ്ങളൊക്കെ കുറവാ, കാറ്റും മഴയും കൊള്ളില്ല, കൊടുങ്കാറ്റല്ല കേട്ടോ. അല്ല, അത് ബുദ്ധിമുട്ടാവില്ലേ? താ വാടു, അടുത്ത മുറി ഇടുമ്പോൾ താ മാറിക്കോ. വാ. ആരാ? ഇത് ഗിരി, നമ്മുടെ കൂടെ ഉണ്ടാവും. ആ തമ്പി ജോസ്മോൻ, ബാഗ് നിക്ക്. നമ്മ മൂന്നാളുള്ള ആ ഗിരിനെ വിളിക്കടാ. ഗിരിച്ചേട്ടാ. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ. ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താര, നമ്മോടി നീ കയ്യാങ്കളി ഇത് ചെയ്യണതാര. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ. അവിടാരോ പറയുന്നേ ഇവിടെ താൻ പാടാണേ. അടി തെറ്റോ ഗതി കിട്ട പുലിയോ, അടി തെറ്റോ പടകൂടാൻ പോരുമ്പോ കുഴലൂതി കേട്ടപ്പോ മരമായി പോയേ. ഗതി കിട്ട പുലിയോ കടി കൂടാൻ പോവുമ്പോ നഖമെല്ലാം ഊരിപ്പോയി പുലിവാലായേ.
അറിയില്ല അറിയില്ല എന്താണെന്നറിയില്ല. ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താര, നമ്മോടി നീ കയ്യാങ്കളി ഇത് ചെയ്യണതാര. കുടയെല്ലാം നിവരുന്നേ, അതിരില്ല തളവില്ല സ്വപ്നം പോലെ, അതിരെല്ലാം മായാനായി മതിലെല്ലാം മറയാനായി, സ്വപ്നത്തെ സ്നേഹിക്കാം സ്വപ്നം കാണാം. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ, അവിടാരോ പറയുന്നേ ഇവിടെ താൻ പാടാണേ. ചേച്ചി പറഞ്ഞു എനിക്ക് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് വേണ്ടി വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. മോന്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാ അറിഞ്ഞത്. എന്തായാലും 5-8 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും. പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാ. പേടിക്കണം. പ്ലീറ്റസേ, എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും. 1-2 ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗം ആക്കണം നമുക്ക്. ഇവിടെയും വേറെ ബ്രോക്കർമാരുണ്ട്. ഞാൻ അവരോടും പറയാം. ചേച്ചി ധൈര്യമായിട്ട് പോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗിരിയേ? ഹലോ ഹലോ ക്ലീറ്റസ്. ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണെന്ന് എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എനിക്കുണ്ട് ക്ലീറ്റസ് പ്രശ്നങ്ങൾ. നമ്മൾ തമ്മിലൊന്നും മീറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം നോക്കണേ. ക്ലീറ്റസ്, എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ഞാൻ ശ്രീകുമാറാണ്. ഡാഡി ഫോൺ. ഹലോ. എങ്ങനെ പോയാലും ഒരു 4 മാസത്തെ ഒഴിവുണ്ടാവില്ലേ? അപ്പൊ അതിനുള്ളിൽ പോകേണ്ടി വരുമല്ലേ? എന്തെങ്കിലും വഴിയുണ്ടാവും. ദേ ഫോൺ എടുക്ക്. എടുക്കടോ. അല്ല ഇപ്പൊ എടുക്കണ്ട, ശരിയാവില്ല. കാശ് കൊടുക്കാനുള്ളതല്ലോ, ഞാൻ സംസാരിക്കാം. കുഴപ്പമില്ല കുഴപ്പമില്ല. ആടോ. ഹലോ ഹലോ ഗിരിയേട്ടാ. എന്നാണല്ലോ? ഹലോ ഗിരിയേട്ടാ, ഞാൻ നിന്നെ വിളിച്ചോളാം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ? എന്താടോ കാശ് വാങ്ങിച്ച പെണ്ണുങ്ങളല്ലോ വേണോ? കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രീധനോട്ടാണെന്ന് മാത്രം. ഗിരിജന കല്യാണം കഴിഞ്ഞതാ? എന്നിട്ടൊന്ന് പറയാണ്ടിരുന്നേ? മനഃപൂർവ്വം പറയാതിരുന്നാണ്. അവളവിടെ വീട്ടിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല. അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം. എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം. കച്ചവടമ്പോ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും.
ഞാനൊക്കെ നാലും അഞ്ചും കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത്. എന്നിട്ട് എന്താ, ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ മിടുക്ക് വേണം. മിടുക്ക് മിടുക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല ആളെയും കച്ചവടം നടത്തണത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അതിട്ട് കളിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ? അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല. വേണ്ട, ഞാൻ അംബാനിയാന് ശേഷം വീട്ടിൽ കൊണ്ടുനാക്കിയാ മതി. അവൻ പറയുന്നതിന് കാര്യമില്ലേ ഗിരി? എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ചാന്ദിനിയെ കല്യാണം കഴിച്ചു തരുമ്പോ എനിക്ക് ഒറ്റ രൂപ കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കടമൊക്കെ വരുന്ന ചോദിച്ചത് ഞങ്ങളാണോ? ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാ നിങ്ങളോട് ആലോചിച്ചിട്ടാണ്? ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ്. അത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു. ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. അളിയോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ? അളിയ, ആ ശ്രീകാന്തിനെ എനിക്കറിയാം. ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും. പൊട്ടളിയ, പിന്നെ കടം ഇന്ന് വരും നാളെ പോവും. പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോ പോകുന്നു. ദൈവം ഇതൊക്കെ കൂടി പോവു. തൻ്റെ ഒരു അളിയൻ. താൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തന്റെ പെണ്ണ് പാവാട്ടോ, അവളോട് ചമ്മയുടെ തുണ്ടാക്കിക്കൂടെ? അന്ന് ശരിയാവില്ലോട്. എന്റെ കയ്യിൽ പൂത്ത കാശ് ഉണ്ടെങ്കിൽ എന്റെ അളിയൻ ഇന്നേക്ക് ഇന്ന് അവളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. തന്റെ കയ്യിൽ പൂത്ത കാശ് ഇല്ലല്ലോ. ഇടയിൽ പൂത്ത കടമുണ്ട്. എത്രയുണ്ട് കടം? എനിക്ക് മര്യാദക്കുള്ള ജോലി ഉണ്ടായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി. ഇനിയിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. എന്താ ക്ലീറ്റസ്, നമ്മൾ മീറ്റിയറായോ? ഇതൊക്കെ ആളാരെന്നറിയില്ല. ഒരാഴ്ച ചെയ്ത് തുടങ്ങിയിട്ട് ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ട്. അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ. തീർത്തു തരാൻ പറ. അതൊക്കെ നേരിട്ട് കാണുന്നു. താനെന്ത് പറഞ്ഞു? ഓ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പ്രശ്നവും പുലുപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസ്. ഓ, എടോ വിളിച്ചു നോക്ക്, നമുക്ക് നഷ്ടപ്പെടാൻ പോലെ ഉണ്ടോ? ഉണ്ടോ? താൻ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്ന കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ, പ്രായത്തിന്റെയാണ്. ശരി. ഓ, ലവേഴ്സ് ആണോ നിങ്ങൾ? അതെ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് ഇവിടെ തന്നെയല്ലേ പറഞ്ഞു, ഒന്ന് വിളിച്ചു നോക്കൂടോ. അല്ല, ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള്. ഞാനതെന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. അതാണ് ഇത്. ഞാൻ ക്ലീറ്റസിന്റെ ഫ്രണ്ടാ ഗിരി. ഹലോ ശ്രീകുമാർ. ഹലോ സർ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ. ചെല്ലു പ്ലീസ്.
എന്താടോ സാറെന്ന് പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്, ആർക്കറിയാം. പോവാ. ജോസേ, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു വരാട്ടാ. ഹണി പിന്നെ ചായ കിടല്ലേ, ഒന്ന് നിർത്തിക്കൂടനെ തമ്മിയണ്ണ. നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. എന്റെ കരള് അല്ലാതാ ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കടയടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഗിരി പൈസ എന്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ? ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നൊരു കുറവുമില്ല, പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെയായിരിക്കില്ല. അവനോട് പറഞ്ഞേക്ക്, വാട പറഞ്ഞേക്കടാ. തേങ്ങമോറ അങ്ങനെ വിട്ടാ പറ്റില്ല. തേങ്ങ പൊരിക്കണ ചെകത്താനും മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരിയും. ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്നെ എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവും കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയ കൂടുതൽ. രാവിലെ കൂടി ഞാൻ പറയണേ നോക്കട്ടെ. നീ പോയത് പണ്ടറൻ ചെയ്യും. ആ പുട്ടിമ്പളെ എടുത്ത് നാക്കും പിടിക്കും. അപ്പൊ എല്ലാം കൈകൊണ്ട് വല്ല പോരെ. അപ്പൊ വിരല് കുത്തി കയറിയാലോ. തമ്മിണ്ണടിച്ചിട്ട് ബാക്കിയാ നിങ്ങക്ക് വേണ്ടല്ലോ. എനിക്ക് വേണം, പറഞ്ഞു കഴിക്ക്. അപ്പൊ അല്ലേക്കും പോയാലും കിട്ടിയതാ. അതായത് ഫുള്ളെടുത്ത് മിണിങ്ങാന്. നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങി അല്ലേ? എടാ, ഞാൻ ഫോൺ കട്ട് ചെയ്തതല്ല. മിണ്ടരുത്, എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം, അല്ലെങ്കിൽ നാറും. ശ്രീകാന്ത്, നാളെ എനിക്ക് പറ്റില്ല, ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാം. എടാ, നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ശ്രീകാന്ത്, ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത്. പ്ലീസ്. എടാ, നീ ഇനിയൊരു അവധിയും ചോദിക്കണ്ട, അത് കിട്ടാനും പോകുന്നില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ ചെക്ക് എന്റെ കയ്യിലുണ്ട്, അവളെ ഞാൻ കടത്തി പൊറുപ്പിക്കില്ല. ഭാര്യനെ വെറുതെ ഇതില് വലിച്ചെടുക്കാന്ന് കരുതട്ടോ. കാശ് വച്ചിട്ട് സംസാരിക്കണ തിണ്ടി. സ്വാമിയെ ശരണം വയ്യപ്പോ രക്ഷിക്കണേ. മടുത്ത് എടോ, നാളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലീൻസ് ഇട്ടാ, പെങ്ങളെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ വീട്ടിലേക്ക് ഉണ്ട്. അത്ര അർജന്റാണ് ഈ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം. വേണ്ട ജോസ്മോനെ, അതൊന്നും വേണ്ട. കിരിച്ചേട്ടാ, അവൾ കല്യാണം നിറച്ചിട്ടില്ലല്ലോ. ജോസേ, നീ രാവിലെ തമ്മിനെയും കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ. ക്ലീറ്റസ്, നാളെ രാവിലെ പോയി ശ്രീകുമാർ സാറിനെ ഒന്ന് കണ്ടാലോ. തനൊന്ന് നിന്നാ മതി, പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ. കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. പ്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. പ്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ. വെയിറ്റ്, നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. നമുക്ക് അനിച്ചേന്റെ കട കയറിട്ട് പോ, അല്ലെങ്കില് ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിട്ട് പോ. ആ പോ. അമ്മു, മക്കള് രണ്ടും വണ്ടി നിറയിക്ക്. എന്തിനു? എടാ, അത് ഗിരിയുടെ വണ്ടിയല്ലേ, ഗിരി ഞാൻ കൊണ്ടുപോവാ. ഇറങ്ങ, ഇറങ്ങ. നിങ്ങക്ക് തരാനുള്ള കാശ് ബാഗിലുണ്ടെന്ന്? അത് ഗിരിച്ചേട്ടൻ തരും. ഗിരി തരും. ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ,
അവൻ ഒരുപാട് പേരുടെ കാശ് പിടിച്ചിട്ടുണ്ട്. ഈ കാശ് കാരണം അവന്റെ കിട്ടിയാലുണ്ടല്ലോ, അത് പല വഴിക്കും പോകും. പിന്നെ ഞാനേ അത് ഞങ്ങൾക്കറിയാൻ പാടില്ല. എനിക്കറിയാം, ഹംസു വണ്ടി എടുത്തോ. മനുഷ്യോ നീ വണ്ടി എടാ, തമ്മിൽ ബാലൻസ് വേടാ. നമുക്ക് ഞാൻ അവരിടിക്കാം. വേണ്ടല്ലേ, എടാ ഞാനും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നമല്ലേ. അടി കൊള്ളാലല്ലേ. സൂപ്പർ. നിങ്ങൾ നലം പൊപ്പിക്കാണോ തിരികെ കൂടട്ടെ. ഇപ്പൊ എവിടെ നിന്ന് നിനക്ക് ഈ മാനം അപമാനമൊക്കെ? എന്താ നിനക്ക് നാ പറയും ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയെ കൂടെ കുറെ ഉണ്ടാക്കിയതല്ലേ, ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാ മതി. ആടിയാങ്കി ആടി, ഇനി നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ തന്നെ ചുള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക. എടാ മറ്റുള്ളവരുടെ കാശിലല്ല ഞങ്ങൾ ചെയ്യേണ്ടത്, മനസ്സിലായോ? എനിക്ക് ഇവന്മാരെ കാശ് തരാൻ ഉണ്ടെന്ന്. അതെ ശ്രീകാന്ത്, അതെ നിങ്ങൾ ചെയ്ത വളരെ നന്നായി. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റൂല. അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും. 10 ലക്ഷം രൂപയുണ്ട്, ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് മനീഷ്. ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എവ്രിബഡി. സൺഡേ സോങ്തോണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി മനി, അലോങ് സൈഡ് ദിസ് മീ ആർജി അജയ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനീഷ്. ദിസ് ഇസ് മാർക്കോണി എഫ് എം 91.6. ജീവിതം പാട്ടിലാക്കൂ. ഇവനിപ്പോ എന്റെ മകളുമായിട്ട് ഒരു അഫയറില്ല. അവൾ MBBSന് പഠിക്കുന്നു. അവളെക്കാൾ 2 വയസ്സ് താഴെയായി മൻ. രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ അവർക്കവരുടെ പ്രണയമാണ് വലുത്. എനിക്കെൻ്റെ മകൾ. ഇന്നത്തെ കാലത്ത് 2 വയസ്സ് കൂടിപ്പോയതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല. പ്രശ്നങ്ങളുണ്ട് സാർ, പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും
നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 2 weeks. Yes, sir. കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി. എന്താ തന്റെ ഉദ്ദേശം? ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. ഇതൊരു ശ്രമമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനെന്താ തെറ്റ്? എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് വോക്കുവേൽ വെച്ച് കണ്ടതല്ലേ? ഹൈവേ പോകാനുള്ള വഴി അറിയാമോ? നേരം പോയി ലെഫ്റ്റ്, അല്ല റൈറ്റ്. ശരി അപ്പൊ, താങ്ക് യു. പുല്ലു തിന്ന പുലി. താങ്ക്സ് എടാ. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്റെ ഭാഗത്തു നിന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഇത് പുതിയ ഏർപ്പാടാണല്ലോ. സ്പോഞ്ച് ഓട്ടേ പോട്ടാ. എന്തിട്ടോട്ടാ? ശോശകശം വാട്സാപ്പിലൊക്കെ വന്ന ഒരു എപ്പോ നോക്കില്ല, വാട്സാപ്പിൽ കുത്താണ് വെച്ചിട്ടാ. എടാ ജോസേ, നീ ആ നിപ്പ് നോക്കി, ഒരു ചാകരയുടെ മണടിക്കുന്നുണ്ട്, എവിടുന്നോ പൈസ വരുന്നുണ്ട്. രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാ തെറി പറഞ്ഞു കുടിക്കുന്ന ആൾക്കാരാ. ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു, അതും മുസാമ്പി ജ്യൂസ് അല്ലേ. എന്തോ ചാകര മണക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്താ, കണക്കെഴുതിയേ. നമ്മുടെ സുദേശിയുടെ വാടക 30,000. സുദേശിക്ക് 30,000 അല്ലേ വാടക. വണ്ടിയുടെ ബുക്കും പേപ്പറും 22,000. പെയിന്റ് കടയിലെ ചന്ദ്രന് 15,000. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് 15. പാലേരക്ക് കടയില് 3,500. പക്ഷെ ഈവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല. ചേട്ട ചന്ദ്രൻ. ആ അത് പോട്ടെ, നീ ഇത് മാറ്റടോ. അത് ഇത്രയും കാലം രമണനായിരുന്നു, ഇപ്പൊ ഈ ചെറുക്കം കാരണം ഉറക്കം പോയി. എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. നമുക്ക് അവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ? ഏറ്റവും ഇല്ലേ, പൈസ വാങ്ങി ചെയ്യാണ്ട് വരുന്ന വൃത്തിയില്ലല്ലോ. എടോ ശ്രമിച്ചോക്കടോ. അതെ, ഞാൻ കൊറേ വിളിച്ചു. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുത്തൂലേ? ചേട്ടൻ പറഞ്ഞു കൊറേയൊക്കെ തീർത്തില്ലേ, ഇനിയിപ്പ ഇങ്ങോട്ട് പോകുന്നൂടെ? അതെ, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ നിന്നെ തിരികെ വിളിക്കാം. അതെ അതെ, ഒരു മിനിറ്റ്. ചോറ്റാനിക്കര അമ്മയ്ക്ക് 1 രൂപ ഒഴിഞ്ഞു വെക്കണേ. നല്ല നല്ല നമ്പർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പക്ഷെ അണക്ക് തരാൻ എനിക്കൊരു കുറ്റബോധ. പിന്നെ 30 രൂപയ്ക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ? ഈ പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കുറ്റബോധം എന്താന്ന് മനസ്സിലായിട്ടില്ല. ഏടാ, അണക്ക് 2 കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ, അത് വായിച്ചാൽ 5 എണ്ണം വെച്ചിട്ട്, എന്നിട്ട് അണക്കാകെ 30 രൂപയല്ലേ അടിച്ചുള്ളൂ. അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ? മനസ്സാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം. പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാണ്ട് സൗഭാഗ്യ. എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാലോ, പറ്റൊന്ന് ഇവിടെ ആൾക്കാരെ മനസ്സ് മാറാന്നുള്ളത് പറയാൻ പറ്റൂലോ. സാറേ, 70 അല്ലേ ലാസ്റ്റ് നമ്പർ? ആ അപ്പൊ അടിക്കൂ. ഓക്കെ, കേറിയിട്ടുണ്ട്. ശരി. സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ടിട്ടോ.
ഇമ്പളൊന്ന് മറക്കരുതിട്ടോ. സാറിനെ കണ്ടാറിയ ബെസ്റ്റ് ടൈമാ. അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടണോ? പോളിടെക്നിക്കിൽ ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചാ. അതിപ്പോ ഇങ്ങനൊരു കാര്യത്തിനായി. അതുപോട്ടെ, ഒരു മാസത്തേക്ക് കാറായി. വാടക കൊടുത്ത രണ്ടു മാസത്തേക്കും കിട്ടും. ഇപ്പൊ അതല്ലല്ലോ വിഷയം. താ വണ്ടി എടുക്ക്. ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ? കഷ്ടപ്പാടൊക്കെ ആണോ? രോഗികളൊക്കെ ഉണ്ടോ? സ്റ്റെല്ലൊക്കെ ഒരുങ്ങാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. ആ വന്നല്ലോ. സ്റ്റെല്ലേ നീ മെല്ലെ വരൂ. സ്റ്റെല്ലേ നീ മെല്ലെ. സ്റ്റെല്ലേ ഒന്ന് സ്ലിം ആയിട്ടുണ്ടോ? പക്ഷെ ഇപ്പളാ ശരിക്കും ബ്യൂട്ടി ആയത് കേട്ടോ. കുട്ടിയും ബ്യൂട്ടിയാ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിപ്പം അടുത്ത ആഴ്ച ആയാലും നമുക്ക് എന്താ പ്രശ്നം? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഗിരി, ജോസ് മോനും തമ്മേണനും ചോദിച്ചാലേ കാറ് തന്റെ ചില ആവശ്യങ്ങൾക്ക് എടുത്തു പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളൂ. അപ്പൊ അറന്നാറി വൃത്തിയായിട്ട് വിൽക്കുമ്പോ റോട്ടി വന്നിരിക്കുന്നുണ്ടോ? ഭൂമിയിലെ മാലാകമാരി, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച താമസമല്ലേ? കാറൊക്കെ ആയി. എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടു വന്നു. പ്രത്യേകിച്ചും ഇവൻ. അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങക്ക് തോന്നില്ലേ? അവന്റെ നോട്ടം മുകളിലേക്കാ. ദേവൻ പോകുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടോ? ഉറപ്പല്ലേ? എനിക്ക് വണ്ടി എടുക്ക്. എന്തായിരുന്നു പ്ലാൻ? എല്ലാം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോ. കലേശേ, നീ ആ തൈക്കൂടം ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വാ. ആ ടൂൾസ് ഒക്കെ എടുത്തോ. ആ പണിയുണ്ട് കലേശാറ. കലേശാരാ പഞ്ചർ ഒട്ടിക്കാൻ വിളിച്ചതാ. വെറുതെ അമ്മക്ക് എങ്ങനെയുണ്ട്? സർജറി മസ്റ്റ് ആണ്. രണ്ടു ദിവസമായി ഞാൻ ഇങ്ങോട്ട് പോയിട്ട് സ്റ്റുഡിയോയില് ഭയങ്കരമായിട്ട് ഹെൽഡ് അപ്പ് ആയിരുന്നു. ഇത് കല്യാണി റസിയ. ജീവിതം പാട്ടിലാക്കലല്ലേ. അറിയാം. ഹലോ, അത് ഓക്കെ ഉണ്ട്. എത്രയാണ്? ഒരു 10,000 എന്തെങ്കിലും വാങ്ങിക്കടാ. ഒരു 500. 500? PDM ഉണ്ടാവോ?
അതൊന്നുമില്ല എന്റെ മോനെ. അപ്പൊ കാശില്ലേ? കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കും. അതേ പൈസ തന്നിട്ട് കൊണ്ടോട്ടെ പറട്ടാ. റീചാർജ് ചെയ്യാൻ പോണു എന്റെ തമ്പിക്കുടിയോ. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ഞങ്ങളിന്നലെ പയ്യനെ കണ്ടു. ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ. ഞങ്ങള് വെൽ പ്ലാൻഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മേടിക്കണ്ട. ഹലോ, എന്ത് വെൽ പ്ലാനിങ്? മിണ്ടാതിരിക്കാൻ കേൾക്കൂ. ഞാൻ വിളിക്കാം. ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ്. അവന് ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും. മനസ്സിലായി. അവൻ ഒറ്റക്കായിരിക്കുമല്ലോ അല്ലേ? കണ്ടറിഞ്ഞൂടെ അവൻ ഒറ്റയ്ക്കാണോ അല്ലേ എന്നുള്ളത്. ആ നമുക്ക് കയറി നോക്കാം. വാ. ആവശ്യം നോക്കണ്ട. രണ്ടു ചേട്ടന്മാരെ, ഹായ്, ഇവിടെ ഇരിക്കാം. ഞാൻ കാപ്പിയാ പറഞ്ഞു. നിങ്ങള് ഞങ്ങള് ചായ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരുമിച്ചാണല്ലോ. ആ ചുമ്മാ ഇറങ്ങിയത്. എന്താ ചെയ്യുന്നേ? ഞങ്ങള് പാർട്ട്നേഴ്സാണ്. എൻ്റെ പേര് ഗീരീത് ക്ലീറ്റസ്. ഞാൻ മനീഷ്, ആർ ജെ ആണ്, ഇവിടെ മർക്കോണി എഫ് എമ്മിൽ. ജീവിതം പാട്ടിലാക്കുന്നു. ജീവിതം പാട്ടിലാക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം മനീഷിനെ കണ്ടിരുന്നു. എവിടെ? ആ ജംഗ്ഷനിൽ വെച്ചൊരു എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു ഡെസ്റ്റിൻ തലറ്റ് വേണം. സുഖുവേട്ടൻ ആളിനെ കുഞ്ഞിലെ ഒത്തിരി എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാ. ഇനി എന്താ പരിപാടി? നേരെ ഫ്ലാറ്റിലേക്ക് തന്നെ. ഹോംവർക്ക് ഉണ്ട് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി. അത്ര തന്നെ പരിപാടിയൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. നല്ലതാ. താങ്ക് യു. നമ്മള് സിൻസിയറായിട്ട് എന്ത് കാര്യവും ചെയ്താലത് നന്നാവും അല്ലേ? അത് കറക്റ്റാ. ചെയ്യുന്ന ജോലി എന്തായാലും നമുക്കതിനോടൊരു സ്നേഹം തോന്നണം. എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? എല്ലാ ജോലിയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. അല്ല, ഈ റോഡ് പണിയൊക്കെ ഉണ്ടല്ലോ, അതാരെങ്കിലും ആസ്വദിച്ച് ചെയ്യുന്ന ഗതികേടുകൊണ്ടല്ലോ ചെയ്യുന്നത്. ലോകത്ത് മുഴുവൻ റോഡുമുണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. കൊറേ ഫീമെയിൽ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പാട്ടത് ഗെയിം. ഞാനതങ്ങനെ കെയർ ചെയ്യാറില്ല, പക്ഷേ നമുക്കല്ലേ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എന്തത്? സിസ്റ്റേഴ്സ്, അമ്മ, അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങ. നമുക്കൊന്ന് അടിച്ചു വിളിക്കാം. കഴിക്കൂ. വല്ലപ്പോഴും. ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ, ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ? വണ്ടിയുണ്ട്. കാണാം അപ്പോൾ. ശരി. ചെക്കനൊരു പ്രത്യേക ടൈപ്പല്ലേ? ഈ ചെക്കനാണോ സാറ്? കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്തെളുപ്പല്ലേ?
കാര്യങ്ങൾ എളുപ്പമാനും ബുദ്ധിമുട്ടാണല്ലേ. നല്ല ഒറിജിനൽ സാധനമാണ്. മിലിട്ടറി അടി അടി കുറച്ച് ചോദിച്ചോ. എങ്ങനെയുണ്ട്? അതാണ് മിലിട്ടറി. എനിക്കിതേ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് മിലിട്ടറി നല്ല സാധനമാണ്. മിലിട്ടറി ചേർന്നാ മതിയായിരുന്നു. ഒരെണ്ണം കൂടി ഒഴിക്കുക. നിർത്തുന്നു തുടങ്ങുന്നു, നിർത്തുന്നു തുടങ്ങുന്നു. എന്നിട്ട് ഒപ്പം നിർത്തിയേ, നിർത്തിയടാ. ഇതോടെ നിർത്തിയത്? നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇത് മിലിട്ടറിയാണ്. പിന്നെ മിലിട്ടറിയാണ് കുളിട്ടിയാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കാലത്തിന് ഇറങ്ങിക്കോളും. എന്തോന്റെ പേര്? ജോസ്മോൻ. ജോസ്മോനെ, എന്റെ ഒരു സുഹൃത്തെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയടാ, നീ വരുന്നോ? നിന്നെ അവിടെ ചേർക്കാം. എനിക്ക് താല്പര്യമൊന്നുമില്ല. എടാ 400 രൂപ ഇട്ടോടാ ഒരു ദിവസം. എനിക്ക് താല്പര്യം എന്നറിഞ്ഞില്ല, പിന്നെ ഒന്നും കോപ്പ. മനുഷ്യനാടാ, അവന് താല്പര്യമില്ല. അവൻ പ്രമാണിയാ, പ്രമാണി. തമ്പി ചേട്ടാ, എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ? ആയിരിക്കും. അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന. എന്തിനെ? നിനക്ക് വൈറ്റ് ചേരില്ല. അതെന്താ? ബ്ലാക്ക് മതി. നീ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരമൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി. സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ല. ഞാൻ ഓർക്കുകയായിരുന്നു ചേട്ടാ, നിങ്ങളും ദേ ഈ ചെറുക്കനും കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക. നിങ്ങളുടെ ബോസുമാരില്ലേ, ക്ലീറ്റസും ഗിരിയും, അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിൽ കറങ്ങി നടക്കുക. ക്ലീറ്റസ് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, പക്ഷെ ആ ഗിരിയുണ്ടല്ലോ, അവൻ വിടക്ക. സത്യത്തിൽ രണ്ടും ചെറ്റകളാ. അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളു. എന്നാലും ഇവന്മാർക്ക് എവിടുന്നാ ഇത്രയും പൈസ വന്നാ ഞാൻ ഈ ആലോചിക്കുന്നു. നല്ല തട്ടിപ്പുകാരിക്കും. നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ ചളുക്ക വിഗ്ഗം വെച്ച് എന്നോട് ഈ വക ഊള വർത്താനം പറയുന്ന എന്തിനാന്ന് എന്നോട് ഇപ്പൊ പറയാറും. അവൻ ഊമയായി പോട്ടെ പറയും ഞാൻ. എന്നാലും ആ മിലിട്ടറി കൊടുക്കണ്ടായിരുന്നില്ലടാ. നിങ്ങളൊരു കാലത്ത് വന്നവര് പണ്ടാറ പിടിക്കാനായിട്ട്. വിളിക്കണോ? ഹലോ. ഹലോ മനീഷെ, ഞാൻ ക്ലീറ്റസ് ആണ്. സോറി, മനസ്സിലായില്ല കേട്ടോ. നമ്മള് കോഫി ഷോപ്പിൽ വെച്ച്. പറയട്ടെ, എന്തുണ്ട് വിശേഷം? ഈ വഴി പോയപ്പോ അങ്ങനെ വിളിക്കാന്ന് വെച്ച് വിളിച്ചതാ. എന്നാ വാ, കേറിട്ട് പോ. ശരി. ഫ്ലാറ്റ് നമ്പർ 5B. വാ വാ. ഇതാണ് നമ്മുടെ ഒരു കുടി കിടത്ത സെറ്റപ്പ്. കൊള്ളാ. ഓ ചേട്ടാ, ഒരു ഇരിക്ക്. വീക്കെൻഡ് അല്ലേ, അതിന്റെ ചെറിയൊരു ആഘോഷാ. ഇവിടെ ബിയർ മാത്രമേ ഉള്ളൂ. സാധനം ഞങ്ങളുടെ ഉണ്ട്. ഓക്കെ, എന്നാ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ഒരെണ്ണം ഒഴിച്ചിട്ടാവും ബാക്കി സംസാരം. ഏ മനുഷ്യ ഇവിടെ ഒറ്റയ്ക്കാണോ? ഓ, ഒറ്റയ്ക്കാണ്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ആര് വരാന? അല്ല, നിങ്ങളെന്താ ആകെ ഇരിക്കവിടെ? ഒന്ന് ഉഷാറാവോ. ഇരിക്കിരിക്കിരിക്ക വാ, ഞാൻ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ. ചേട്ടന്മാരെ, വെള്ളം കുഴപ്പമില്ലല്ലോ. ഏ കുഴപ്പ, മനുഷ്യ കഴിക്കുന്നില്ലേ? ആ, ഞാനിത് തീർത്ത് കഴിഞ്ഞെടുത്തോളാം. അല്ല, ഞാൻ തന്നെ ഒഴിച്ചു തരാം. ഐസ്? എനിക്ക് ഐസ് വേണ്ട. വേണ്ട, വെള്ളം ഒഴിക്കാവല്ലോ അല്ലേ. ആ.
ഒരു സെക്കൻഡ്, ഞാൻ ദാവരി. ഹലോ സർ, ഗുഡ് ഈവനിങ്. ആ സർ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. ആ സാർ, ഞാൻ വിവേകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, ഹാൻഡ് ചേട്ടന്മാര് വരുന്നു എന്ന് പറഞ്ഞപ്പോ അജയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനൊരു സർപ്രൈസ്. ചേട്ടന്മാരെ ചിയേഴ്സ്. നമ്മൾ കിരിച്ചാനും ക്ലിസനും കണ്ടിട്ട് രണ്ടു ദിവസമായി തമ്മിണ. ഞാൻ ഇന്ന് വിളിച്ചു, നാളെ രാവിലെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്താ അവരെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവരെ കാണാനില്ലാണ്ടായപ്പോ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. ആൾക്കാരൊക്കെ വല്ല കണ്ണി കണ്ടതും പറയട്ടെ, അവര് രക്ഷപ്പെട്ട നമ്മളും രക്ഷപ്പെട്ടില്ല തമ്പിയാണ. അതാ ഞാനും പറയണ്. പിന്നെ സുദേച്ചി എന്ന് വർക്ക്ഷോപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം ഞെട്ടിയത് ഞാനാ. ഞാൻ പിന്നെ അത് പുറത്ത് കാണിച്ചില്ലെന്നുള്ളു. സുദേച്ചി വർക്ക്ഷോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഏത് നിമിഷം വരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ. മരിച്ച വീട് എവിടെയാ? എന്ത് മരിച്ച വീട്? വീട് മരിക്ക്, മരണം നടന്ന വീട്. മരണം നടക്ക്, ഒന്ന് പോടോ. വീട്ടിൽ എന്താ മിച്ചി? നോക്കട്ടാ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ കേസൊക്കെ ഓക്കെ ഓക്കെ മിച്ചി. ട്ടാ വെച്ച വെച്ചോ. ട്ടാ ഓക്കെ. എന്താണ് വാങ്ങിത്തരാ എന്റെ തമ്പിക്കുടിയോ. ഗിരിയേട്ടാ, ചോറ്റാനിക്കര അമ്മയ്ക്കുള്ള മറക്കല്ലേ? എന്തൊരു ആലോചന, ഒരു ബിസിനസ് തുടങ്ങിയാലോ? പറ്റിയ സമയം. ഞാൻ ബിസിനസ് ചെയ്ത് മതിയായി. ഞാൻ ഒരുപാട് ബിസിനസ് തുടങ്ങി, അതെല്ലാം പൊളിഞ്ഞു. ഇത് ഞാനോ താനോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്? ഓക്കെ, തനിക്ക് 15 വർഷത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എൻ്റെ ബിസിനസ് എക്സ്പീരിയൻസും കൂടെ നോക്കിയേ. മനീഷല്ല അത്? ശ്രീകുമാർ സാറിൻ്റെ മോളും ഉണ്ടല്ലോ കൂടെ. അവളല്ല അല്ല ആ കുട്ടി? അപ്പം കുട്ടി തന്നെ അല്ലത്? സാറിന്റെ മോളുടെ മുടി ഇങ്ങനെ അല്ല. അത് ഫാഷൻ അനുസരിച്ച് ഓരോന്ന് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. പറയാൻ പറ്റില്ല, ഫാഷൻ അല്ലേ. ഏയ്, ഇത് ശ്രീകുമാർ സാറിന്റെ മോളൊന്നല്ല കേട്ടോ. പാതിരാത്രി ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഫ്ലാറ്റിനകത്തേക്ക് കയറി പോകുന്നത് എന്തിനായിരിക്കും? ഏയ്, അതിനായി ഇരിക്കും. എടോ, ഫ്രോഡാട്ടാ. ശ്രീകുമാർ സാർ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്.
എവിടെയാണ് ക്ലീറ്റസ് ചെയ്ത്? 8 മാസമായി ബാങ്കിന്റെ ലോണിന്റെ കുടിശ്ശിക. അറിയാം സർ. ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ്. ഞാൻ അധികം വൈകാതെ അടയ്ക്കാം. ക്ലീറ്റസേ, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക, ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എടോ, താനൊരു കാര്യം ചെയ്യും, 4-5 മാസത്തെങ്കിലും അടയ്ക്കാൻ നോക്കും, ബാക്കി നമുക്ക് സമ്മാനം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു വന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. എന്ത് കാര്യത്തിന്? നഷ്ടമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാറേ, ഞാൻ സാറിന്റെ ജീവിത വിജയത്തിന് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഗുഡ്. എന്താ പേര്? എന്റെ പേര് മധു, മധുസൂദൻ. പറയൂ മിസ്റ്റർ മധുസൂദൻ. സാർ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, ഒരുപാട് സാമ്പത്തികവാദികളെ കൂടിയിട്ടെ. എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ എനിക്ക് ഓഫർ സ്വീകരിച്ച് എന്റെ ലയബിലിറ്റീസ് ഒക്കെ തീർക്കാം, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. നൗ ലിസൺ, ധൈര്യമായിരിക്കൂ, ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട യാതൊരു കാര്യവുമില്ല. ബ്രീത്ത് വിട്ടോട്ടെ സർ, വിട്ടോട്ടെ. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലയബിലിറ്റീസ് തീർക്കൂ, അതാണ് ചെയ്യേണ്ടത്. ഇന്നും കട്ട ജീവിതം അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പട്ടെ. ഹലോ മിസ്റ്റർ മധുസൂദൻ, മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലാവുന്നുണ്ട് സർ. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. വന്ന അവസരങ്ങളോട് യെസ് പറയുക. യെസ് യെസ് സർ. പിന്നെ മിസ്റ്റർ മധുസൂദൻ, നിങ്ങൾ പിടിച്ചു പറിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും അല്ലല്ലോ പോകുന്നത്. ഇല്ല സർ, ഒരിക്കലും ഇല്ല. അയ്യോ, എനിവേ ഓൾ ദി ബെസ്റ്റ്. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ അഡ്വാൻസ് കോഴ്സ് തുടങ്ങുന്നുണ്ട്, തീർച്ചയായും പങ്കെടുക്കണം. പങ്കെടുക്കാം സർ. താങ്ക് യു. ഓക്കെ. താനത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ടെടുക്കാണോ? അതേ, നമ്മുടെ ജോസിന്റെ പെങ്ങളെ കല്യാണം ഉറച്ചു, പെട്ടെന്ന് നടക്കുന്ന പറഞ്ഞേ. ആ സ്വർണത്തിന്റെ കാര്യം 2 ദിവസത്തിനകം ശരിയാക്കാം. മറ്റേ സമയം ഇതും കൂടെ ചേർത്തിപ്പോ 15 ലക്ഷം. നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സമയവും ഞാൻ തന്നു. ആ സമയം കഴിഞ്ഞു പോയല്ലോ ക്ലീറ്റസേ. സർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നല്ല, ബട്ട് ഐ വോണ്ട് റിസൾട്ട്. ഈ 15 ലക്ഷം രൂപ സിറ്റിയിലെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിന് കൊടുത്താൽ എനിക്കതിൻ്റെ നൂലാമാലകൾ അറിയാം ക്ലീറ്റസ്. അവർക്ക് വേണമെങ്കിൽ അത് വെച്ചാൽ ആജീവനാന്ത ബ്ലാക്ക്മെയിൽ, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പോലീസിൻ്റെ കയ്യിൽ പെട്ടാൽ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പുറലോ പറഞ്ഞതിൻ്റെ എനിക്കെൻ്റെ മകളെ ഒരിക്കലും തിരിച്ചിട്ടില്ല. സാർ, ഞങ്ങൾ ചെയ്തു ഒരു രണ്ടാഴ്ച, രണ്ട് ദിവസം. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ മനീഷ അവൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകും, ചിലപ്പോൾ അവനോട് സെറ്റിൽ ചെയ്യും. Then what? ഇടി, എനിക്ക് ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തി.
ജീവൻ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പക്ഷെ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്, ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. മനീഷിന്റെ ദുബായ് പ്രോഗ്രാമിന്റെ കാര്യം നീ ഡാഡിയോട് പറഞ്ഞോ? മനീഷ് കുറച്ചുകൂടി നല്ല പൊസിഷൻ എത്തുമ്പോ ഡാഡി ഹാപ്പി ആവും. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. ഡാഡി എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാക്കി. നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ട് വഴിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ പയ്യൻ വരുമോ ക്ലീറ്റസേ? അവന് വരാൻ പറ്റില്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞേ. അതും കറക്റ്റാണ്. ഒന്നും പറയണ മനുഷ്യ, പള്ളി പെരുന്നാളിനാണ് നാട്ടിൽ പോണത്. അടിച്ച് വിട്ടായി, വണ്ടി എടുക്കാൻ പറ്റാ. അതിന് കൊടുക്കാത്ത പെട്രോളിംഗ് അല്ലേ വിളിച്ച്? ബുദ്ധിമുട്ടായോ? ചുമ്മാ പാതിരാത്രിക്ക് നിന്ന് ഫോർമാലിറ്റി കാത്ത് ചേട്ടന്മാര് വന്ന് വണ്ടി കയറ് പോലെ. വാ, ഇത് പിടിച്ചു തണ്ടാക്കി കയറ്, ഞാൻ ഫ്രണ്ടി കയറ. എത്ര കാലായെന്നറിയോ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട്? ഓഹ്, കുഞ്ഞിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. വെടിക്കെട്ടും ബാൻഡുമേളവും. ബാൻഡുമേളം ഉണ്ടായിരുന്നു ഇന്ന്? മാനസനടയിൽ പാടി കാണും അല്ലേ? അതെന്താണ്? അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ മാനസനടയിൽ? അയ്യോ, കേട്ടിട്ടില്ലേ? ധ്വനിയിലെ പാട്ടാണ്, അടിപൊളിയാണ്. മാനസ നിലയിൽ ശ്രീകുമാർ സാറിന് നിങ്ങൾക്കറിയോ? ശ്രീകുമാർ സാറിന് അറിയോ? എന്താ വിഷയം? അല്ല, ഞാൻ സാറിനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പുള്ളിയുടെ വണ്ടി എന്റെ വർക്ക്ഷോപ്പിലാണ്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? ഇല്ല, ഒന്നുമില്ല, അത് ശരിയാവില്ല. ഒരു സെക്കൻഡ്, മൂത്രം ഒഴിക്കട്ടെ. അവനെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും? ഉണ്ടാവും. അല്ലാണ്ട് അവനങ്ങനെ ചോദിക്കോ? എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല. എന്തായാലും ചെയ്യണം. മോളെ,
ഞാനൊരു തീരുമാനമെടുത്തു. നിന്റെയും മനീഷിന്റെയും കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഡാഡി, ശരിക്കും മനീഷിനോട് ഇതിപ്പോ പറയാൻ നിൽക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഭക്ഷണം എടുത്ത് വെക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ ഡാഡി. അപ്പൊ ജീനയെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതാരാ? ശ്രീകുമാർ സാറിന്റെ മോള് ജീന. ഓ ഹോ, എന്റെ ഗേൾഫ്രണ്ട് ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പില്ല. സാറിനതത്ര താല്പര്യമില്ല. ആ പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് വെക്കും അല്ലേ. ശ്രീകുമാർ സാറിനോട് സംസാരിച്ചു നോക്കൂ. ഞാനത് ആലോചിച്ചു, ശരിയാവില്ല. ഹലോ. ഹലോ മോനെ. മനു, അമാനാടാ, അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എവിടെ? മേരി മാതയിലാണോ? അതേ മോനെ, മോൻ പെട്ടെന്ന് വരണം, ഐശൂല. ഗതികെട്ട പുലി പുല്ലു തിന്നു, പുല്ലു തിന്ന പുലിക്കുന്ന പുലിവാല്. ജാനകിയുടെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ആളക്കൊല്ലല്ലാതെ വേറെ എന്തെങ്കിലും പണി വരുമോ സർ? അവനൊരു പാവം പയനാ സാറെ. നിങ്ങൾക്ക് അവനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും സാർ. ഇന്നലെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. സാറിന്റെ മോൾ അവൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അവനവൻ്റെ അമ്മയെ നോക്കണമാണ് സാർ. സാറിന്റെ മോളവൻ പൊന്നു പോലെ നോക്കും. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എൻ്റെ പണം സാറിന്റെ പണം ഞങ്ങൾ തരും. അതിപ്പോ ആരെ കൊന്നിട്ടായാലും. മനീഷ് നല്ല പയ്യനാ, മിടുക്കനാ. ജീന വിളിച്ചായിരുന്നു, അവളുടെ ഡാഡി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ഓ, കലക്കിലോ പിന്നെ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പൊളിക്കാം നമുക്ക്. അപ്പൊ കിരിച്ചേട്ടനോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഓ ശരി ശരി ശരി, ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ഓ എടോ, ആ ശ്രീകുമാർ സാർ തങ്കപ്പെട്ട മനുഷ്യനാടോ, ആള് കല്യാണത്തിന് സമ്മതിച്ചു. ആണോ? ആ, അവന്റെ അമ്മയും സുഖായി. പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടോ, കല്യാണം രസമുള്ള പരിപാടിയല്ലേ. കഴിച്ചോ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളു, എന്റെ ഭാര്യ. ഹലോ, എന്തൊക്കെയുണ്ട് ചേട്ടനെ? എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാനേ ഭയങ്കര തിരക്കായിപ്പോയി. നീ പറ എന്തൊക്കെയുണ്ട് വിശേഷം?
എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണോ ഫ്രീ ആയത്, ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം. വിളിച്ചട്ടെ. വരണേ. ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ലാതെ എന്റെ മൊബൈൽ എടുത്ത് അവളെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാ. വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങള് പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ ഫണ്ട് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് താ. പലിശേരാടാ, നീ പൊക്കോ. കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, പോട്ടേടാ ക്ലീറ്റസ്. ശരിയെന്നാണ്. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയും പലിശയുടെ പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശാ. ക്ലീറ്റസ്. ആ ബാക്കിയുണ്ട്. അല്ല സാർ, ബൈക്കുണ്ട്. അയാളെ പുറകെ വന്നാ മതി. തങ്ക. പിന്നല്ലോ. ഓ വരൂലേ, വരാം വരാം. ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ല. ഒരു കോടി രൂപ അവൻ എന്നോട് ചോദിച്ചത് എന്തിനാ? ബ്ലാക്ക്മെയിൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ്ങാണ്. ഈ പെൻ ഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്താ? അതിലെന്തോ വീഡിയോ ആണ് അവൻ്റെ എന്റെ മോളുടെ. സാറിനത് മോളോട് പറഞ്ഞോടെ. അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാല് ആ പെൺഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. എന്താ ചേട്ടന്മാരെ പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ എന്നെ അടിക്കുന്നത്? ണോ
മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്. മനുഷ്യന്റെ സങ്കടം എന്താ നിനക്ക് അറിയോ? നീ എന്തിനാണ് ഒരുകോടി രൂപ ചോദിച്ചത്? ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അത് ആവശ്യമായിരുന്നു. സാർ, പിള്ളേർക്കെല്ലാം കുറ്റബോധമുണ്ട്. മോളോട് ദേഷ്യം തോന്നരുത് സാർ.
ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സാറിന് തരാറടക്കമുള്ള കടങ്ങൾ കുറേ ഉണ്ട്, അത് തീർക്കണം. കുറച്ചാണെങ്കിലും കടം ബാക്കി നിന്നാൽ അത് പെരുകും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ. അതെനിക്ക് തിരിച്ചു തന്നത് നിങ്ങളാ, പണം ഞാൻ തരാം. മാഡം അത് ശരിയാവില്ല സാർ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മോളുടെ കാര്യം? ഒരു മകളും ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തല്ലേ, അവൾ എന്നോട് ചെയ്തു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ അവസാനിച്ച കാര്യങ്ങള്. സാറേ വേണ്ട ചേട്ടാ, കുറച്ച് കഴിയുമ്പോ ശ്രീമാർ സാറ് സമ്മതിക്കുമായിരിക്കും പിള്ളേരെ. സാറേ ഞാൻ അന്ന് തന്ന ലോട്ടറി ഇല്ലേ, അങ്ങ് കടിച്ചു ലോട്ടറി അടിച്ച ലോട്ടറി. ഞാൻ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അടിക്കുന്നു, എന്റെ കൈ അങ്ങനെ മോശമാവരൊന്നുമില്ല. എന്തായാലും ഇങ്ങ് ഭാഗ്യണ്ട്, വേടിക്കി. കാണുന്നില്ല, ഇനി എന്ത്? കാണില്ലേ? ഇല്ല, അപ്പൊ ഇങ്ങ് ഭാഗ്യമില്ല. ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ കിട്ടിയോ? ഇത് തന്നെയാണ് സാധനം. ₹3,970 ലാഭല്ലേ, ₹30 മുറക്കില്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടോ? എന്തായാലും ഇവർക്ക് നല്ലത് വരട്ടെ. നിങ്ങളെ വിളിക്കാനായി ഞാൻ ഫോൺ എടുക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് സാവകാശം തരണം. എന്റെ കയ്യിൽ കാശ് വന്നാൽ ഞാൻ ഉടനെ അവിടെ കൊണ്ട് എത്തിച്ചോളാം. വെക്കല്ലേ. അതെ, ദൈവത്തെ ഓർത്ത് ക്ലാസ് നടക്കുമ്പോ അവിടെ കയറി വന്ന് പലിശ കാശ് ചോദിക്കല്ലേ. നാളെ കേടാ. ഓ, ജീവിത വിജയത്തിന് കൃത്യസമയത്തെ സ്വർണം പറയണം, അടിപൊളിയായിരിക്കും. കുടയെല്ലാം നിവരുന്നേ, അതിരില്ല, തളവില്ല, സ്വപ്നം പോ.